നമസ്കാരം മുസ്ലിം ലീഗിനെ പ്രതിക്കൂട്ടിലാക്കിയ ഹരിത കേസിൽ അതിവേഗം പോലീസ് ഇടപെടൽ കേസിൽ എം എസ് എഫ് നേതാവ് പി കെ നവാസിനെതിരെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന ഹരിത സബ് കമ്മിറ്റി അംഗങ്ങളായ പെൺകുട്ടികളുടെ പരാതിയിലാണ് പോലീസ് അതിവേഗ നടപടി സ്വീകരിച്ചത് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസിനെ പ്രതിയാക്കിയാണ് കോഴിക്കോട് വെള്ളയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നത് സ്ത്രീകൾക്കെതിരെ ലൈംഗിക ഉന്നയിക്കുക അതായത് മുന്നൂറ്റി അൻപത്തിനാല് എ ഒന്ന് നാല് സ്ത്രീത്വത്തെ അപമാനിക്കുക ഐ പി സി അഞ്ഞൂറ്റി ഒൻപത് എന്നീ വകുപ്പുകൾ ചുമതിയാണ് കുറ്റപത്രം എം എസ് എഫ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ വഹാബിനെതിരെ കേസ് എടുത്തിരുന്നുവെങ്കിലും കുറ്റപത്രത്തിൽ പേരില്ല സാക്ഷിപട്ടികയിൽ പതിനെട്ട് പേരാണുള്ളത് എം എസ് എഫ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി എം എസ് എഫിന്റെ വനിതാ വിഭാഗമായ ഹരിതയുടെ നേതാക്കൾ രംഗത്തെത്തിയത് മുസ്ലിം ലീഗിനെയും പ്രതികൂട്ടിൽ നിർത്തിയിരുന്നു ജൂൺ ഇരുപത്തിരണ്ടാം തീയതി കോഴിക്കോട് എം സംസ്ഥാന സമിതി യോഗത്തിനിടെയാണ് കേസിനാസ്പദമായ സംഭവങ്ങൾ അരങ്ങേറിയത് എം എസ് എഫിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളെ ലൈംഗിക ചുവയോടുകൂടി ചിത്രീകരിച്ചുവെന്നും ദുരാരോപണങ്ങൾ ഉന്നയിച്ച മാനസികമായും സംഘടനാപരമായും തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നും ഹരിത നേതാക്കൾ ആരോപിച്ചിരുന്നു ഹരിതയിലെ സംഘടനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഹരിതാ നേതാക്കളുടെ അഭിപ്രായം തേടിയ എം സംസ്ഥാന പ്രസിഡന്റ് സ്ത്രീവിരുദ്ധ പരാമർശമായിരുന്നു നടത്തിയിരുന്നത് എന്ന് യുവതികളുടെ പരാതിയിലുണ്ടായിരുന്നു ഇതിന് സമാനമായ രീതിയിലായിരുന്നു അബ്ദുൾ വഹാബിന്റെയും പ്രതികരണം പ്രവർത്തിക്കുന്ന പെൺകുട്ടികളെ ലൈംഗിക ചുവയോടുകൂടി ചിത്രീകരിക്കുകയും മോശം ആരോപണങ്ങൾ നടത്തുകയും ചെയ്ത് മാനസികമായും സംഘടനാപരമായും തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നും വനിതാ കമ്മീഷൻ നൽകിയ പരാതിയിൽ ഹരിത നേതാക്കൾ ആരോപിച്ചിരുന്നു എം എസ് എഫ് നിയന്ത്നെതിരെ രംഗത്തെത്തിയ ഹരിത സംസ്ഥാന സമിതിയുടെ പ്രവർത്തനം മുസ്ലിം ലീഗ് മറവിപ്പിച്ചത് വലിയ വിവാദവുമായി പരാതി പിൻവലിച്ചാൽ നടപടി പിൻവലിക്കാമെന്ന ലീഗും നിലപാടിൽ ഹരിതയും കൂടി വിഷയം ദേശീയതലത്തിൽ പോലും വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു അപ്പോഴും നവാസിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടായിരുന്നു എം എസ് എഫ് സ്വീകരിച്ചത് ഏറ്റവും ഒടുവിലായി വിഷയം ഒത്തുതീർപ്പാക്കാനും ശ്രമങ്ങൾ നടന്നിരുന്നു ഈ വിഷയം ഒത്തുതീർപ്പാക്കി എന്ന് ലീഗ് നേതാക്കൾ വാദം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം തള്ളിയാണ് ഹരിതാ നേതാക്കൾ രംഗത്തെത്തിയത് ഹരിതയുമായി കൂടി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് എം എസ് എഫ് പറയുകയും ചെയ്തിരുന്നു എന്തായാലും വിവാദം ഒത്തുതീർപ്പായി എന്നും പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്നും ലീഗ് നേതൃത്വം പത്രക്കുറിപ്പ് ഇറക്കിയതിന് പിന്നാലെ ഹരിതാ നേതാക്കൾ പരാതി പിൻവലിച്ചിട്ടില്ല എന്നും ഇക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നും പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു ഇതോടുകൂടി ഇവർക്കിടയിലെ ഭിന്നത പരസ്യമായി വിഷയത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ളവർ ഇടപെട്ടിരുന്നു ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ നേതൃത്വത്തിൽ എം എസ് എഫ് നേതാക്കളുമായും ഹരിതാ നേതാക്കളുമായും ചർച്ചകളും നടത്തിയിരുന്നു സ്ത്രീവിരുദ്ധ പ്രസ്താവനയില് എംഎസ്എഫ് നേതാക്കൾ ഖേദം പ്രകടിപ്പിച്ചുവെങ്കിലും പരാതിയിൽ നിന്ന് എന്ന നിലപാട് ഹരിത നേതൃത്വം എടുത്തു ഇതിന് പിന്നാലെയാണ് ഹരിത പിരിച്ചുവിട്ടുകൊണ്ട് നടപടികൾ സ്വീകരിച്ചത്